ലാസ്റ്റ് ാണ് മോദി സർക്കാരിന്റെ ഇന്ത്യ പുനർനിർമ്മാണത്തിലെ ഒടുവിലത്തെ പുറത്തുവന്ന പൊളിഞ്ഞുവീഴ്ച പാർലമെന്റ് ചോർച്ച അയോധ്യ ചോർച്ച മധ്യപ്രദേശിലെ മഹാകാൽ പ്രതിമ വീഴ്ച ബീഹാറിലെ പൂർത്തിയാകും മുന്നേയും ഉദ്ഘാടന ശേഷവും വിരലുകൾ കൊണ്ട് എണ്ണിയെടുക്കാവുന്നതിലടക്കം പാലങ്ങളുടെ വീഴ്ച മുംബൈയിലെ കോസ്റ്റൽ റോഡ് ടണലിലെ വെള്ളച്ചോർച്ച അയോധ്യ രാംപതിലെ പതിനാല് കിലോമീറ്റർ റോഡിന്റെ കൊല്ലം ഒന്നാകും മുമ്പുള്ള കുണ്ടും കുഴിയും ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂര തകർന്നു വീണത് ഇതൊന്നും പോരാതെ നീറ്റിലടക്കമുള്ള പേപ്പർ ചോർച്ചയും മോദി സർക്കാരിന്റെ അഴിമതിയിലാഭരണം കൈവച്ചതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞതിന് മുമ്പ് വീണുടയുന്ന കാഴ്ചയുടെ ബാക്കിപത്രമാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം തകർന്നു വീണ ശിവാജി പ്രതിമ ആയിരം വർഷം മുന്നിൽ കണ്ടാണ് താൻ ഇന്ത്യയെ പുനർനിർമ്മിക്കുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊല്ലം ഒന്നാകും മുമ്പ് പൊളിഞ്ഞു വീണതും ചോർന്നൊഴിച്ചതുമായ പല നിർമ്മിതികളുടെയും ഉദ്ഘാടകൻ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ പരിഹസിച്ചും എതിരിട്ടും ബി ജെ പിയും മോദിയും ഉണ്ടാക്കിയ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ മകൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണം വാരി ബോർഡിന്റെ തലപ്പത്തെത്തിയതിലും സ്വജനപക്ഷപാതം ഒട്ടുമില്ലാത്തതിനാൽ ഇപ്പോഴും കോൺഗ്രസുകാരുടെ കുടുംബവാഴ്ചയാണ് ബി ജെ പിയുടെ പ്രധാന പ്രശ്നം അഴിമതി വെച്ചുപുറപ്പിക്കില്ലെന്ന് പറഞ്ഞ രാഖി മോദിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പണിതിറങ്ങിയ പാർലമെന്റ് വർഷം ഒന്ന് കഴിയും മുമ്പേ ചോർന്നിറങ്ങിയതിലും ലെവലേഷം ഒളിപ്പില്ലാതെ അഴിമതിക്കെതിരായുള്ള പോരാട്ടം കഴിഞ്ഞ പത്ത് വർഷം മുമ്പുള്ള കാലത്തിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് മോദിയും ടീമും ചോർന്നിലയ്ക്കുന്ന പാർലമെന്റിൽ വെള്ളം പിടിക്കാൻ ബക്കറ്റ് വെച്ചിരിക്കുന്ന കാഴ്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എടുത്ത് എക്സിലിട്ടപ്പോഴും ഗുജറാത്തുകാരനായ കരാറുകാരനെ പൊതിഞ്ച് സംരക്ഷിക്കാൻ ഗുജറാത്ത് ടീം നന്നായി മെനക്കെട്ടു तुम लोग मत जाओ यार इसमें മൂന്നാമതും അധികാരത്തിലേറാൻ തിരഞ്ഞെടുപ്പിന് മുമ്പേ ഓടി പിടിച്ച് മോദി സ്വയം പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയും ചോർന്നൊളിച്ചത് പണിത് ആറുമാസം തികയും മുമ്പാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് വമ്പന്മാരുടെ വരവ് പ്രമാണിച്ച് യു പിയിലെ യോഗി സർക്കാർ പണിതു തീർത്ത പതിനാല് കിലോമീറ്റർ റോഡും ആറേഴു മാസം കഴിയും മുമ്പേ തകർന്നടിഞ്ഞു ആറ് ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്ത് തലമൂടാതിരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ബീഹാറിൽ നോൺ ബയോളജിക്കൽ എന്ന് സ്വയം പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയും സഖ്യകക്ഷിയും ചേർന്ന് ഭരിക്കുന്നിടത്ത് പണിത് പൂർത്തിയാകും മുമ്പേ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയും മുമ്പേ പാലങ്ങൾ തകർന്നു വീഴുകയാണ് പതിമൂന്നിലധികം പുത്തൻ പാലങ്ങളാണ് നിർമ്മാണം കഴിഞ്ഞ കൊല്ലം ഒന്ന് പൂർത്തിയാകാതെ അടിഞ്ഞു വീണത് മഹാരാഷ്ട്രയിലാകട്ടെ മാർച്ചിൽ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയ മുംബൈ കോസ്റ്റർ റോഡിലെ കടൽ ടണൽ രണ്ടു മാസം തികയും മുമ്പേ ചോർന്നൊലിച്ചു ഉദ്ഘാടന മഹാമുഖത്തിൽ ബി ജെ പി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയും തകർത്തെങ്കിൽ ചോർച്ച വന്നപ്പോൾ പഴയ ആവേശം ടള്ളൽ സന്ദർശിച്ചപ്പോൾ കണ്ടില്ല കാരണം ഈ വർഷം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിലാണ് ഇനി ഈ ടെർമിനൽ ഒന്ന് അറ്റകുറ്റപ്പണിക്ക് ശേഷം ഈ മാർച്ചിൽ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതാണെന്ന് കൂടി പറയട്ടെ മോദി സർക്കാരിന്റെ പ്രതിമ നിർമ്മാണ മഹാമഹത്തിൽ നിർണായകമായിരുന്നു മധ്യപ്രദേശിലെ മഹാകാലേശ്വർ ക്ഷേത്ര പരിസരത്തെ സപ്ത ഋഷി പ്രതിമകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഏഴ് ഋഷിമാരുടെയും പ്രതിമകൾ ഉദ്ഘാടനം ചെയ്തത് ഈ മേയിൽ കൊല്ലം ഒന്നാകും മുമ്പ് ആറ് ഋഷിമാരുടെ പ്രതിമ കാറ്റിൽ തകർന്ന് താഴെ വീണു ദൈവത്തെ പോലും അഴിമതി കാര്യത്തിൽ ബിജെപിക്കാർ വെറുതെ വിടില്ലെന്നായിരുന്നു അന്നുണ്ടായ പ്രതിപക്ഷ വിമർശനവും ട്രോളും ഇതെല്ലാം ഒന്ന് ഒതുങ്ങി വരുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ ശിവാജി പ്രതിമ തകർന്നു വീഴുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ട് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പ്രതിമയാണ് ഒരു കൊല്ലം പോലും തികയാതെ വീണുടഞ്ഞത് സിന്ധുദുർഗിൽ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മറാത്തക്കാരെ ഉണർത്താൻ ഛത്രപതി ശിവാജിയുടെ രണ്ടര കോടിയുടെ പ്രതിമ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് പ്രതിമ വീണ് പൊടിഞ്ഞപ്പോൾ മാപ്പ എന്നും പറഞ്ഞാണ് പി മോദി സ്ഥലത്ത് ലാൻഡ് ചെയ്തത് കാരണം ഒക്ടോബറിൽ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലേക്ക് പോകും രാജ്കോട്ട് കോട്ടയിലെ ഇതിഹാസ ഭരണാധികാരിയുടെ പ്രതിമ തകർന്നതിൽ ഛത്രപതി ശിവജിയോടും വേദനിച്ച എല്ലാവരോടും മോദി മാപ്പു പറഞ്ഞു കരഞ്ഞ് കാലു പിടിച്ച് മറാത്തക്കാരോട് അവരുടെ ബിംബത്തിന്റെ വീഴ്ചയിൽ തലതാഴ്ത്തി മാപ്പു പറയുകയാണ് പ്രധാനമന്ത്രി പ്രതിമ നിർമ്മാണത്തിലെ അഴിമതി വീണ്ടും ചർച്ചയാകുമ്പോൾ ചോർന്നൊലിക്കുന്നതും പൊളിഞ്ഞു വീണതുമായ മോദിക്കാലത്തെ എല്ലാ നിർമ്മിതിയും വീണ്ടും സജീവ ചർച്ചയാകുന്നുണ്ട് ഇതാണത്രേ ബി ജെ പി കാരുടെ അഴിമതി നിർമ്മാർജ്ജനം വാക്കിലും പ്രവൃത്തിയിലും മാപ്പുചോദിക്കലിന്റെ ചരിത്രം ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും ആവർത്തിക്കാൻ കാവ്യ രാഷ്ട്രീയത്തിന് മടുപ്പില്ലെന്ന് മോദിയുടെ രാജ്കോട്ടിലെ മാപ്പു പറച്ചിലിൽ കാണാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ